എല്ലാവർക്കും നമസ്കാരം. ചാമയരി കൊണ്ടുണ്ടാക്കുന്ന ജീരകക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചാമയരിക്ക് പകരം അരി നുറുക്കും എടുക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായി കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അരക്കപ്പ് ചാമയരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകിയെടുക്കാം. കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇടാം. കൂടെ തന്നെ ഒരു സവാളയും, സവാളയ്ക്ക് പകരം ചെറിയുള്ളി ഇടാം. ഞാനിപ്പോൾ ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. വല്ലാതെ ചെറിയ പീസുകളാക്കണമെന്നില്ല, ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചാൽ മതി. ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം. അര ടീസ്പൂൺ ഇടാം. മൂന്ന് വിസിലിന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ എടുക്കാം. അതിനായി 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇടാം. 1/2 ടീസ്പൂൺ ജീരകവും. നന്നായി ബ്ലെൻഡ് ചെയ്ത് ഇതിലത്തെ പാലെടുക്കണം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. അരച്ചിട്ടുണ്ട്, ഇതൊന്ന് അരിച്ചെടുക്കാം. ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. നന്നായി പിഴിഞ്ഞെടുക്കാം. വല്ലാതെ തിക്കായ പാല് വേണമെന്നില്ല. ചാമരി വേവിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. വെള്ളം കറക്റ്റ് ആയിട്ടുണ്ട്. അരി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി നെയ്യിൽ തളിച്ചിടാം. വളരെ ഹെൽത്തിയായ കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയായി കഞ്ഞിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.